ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ രുചികരമായൊരു മീൻ പൊള്ളിച്ച ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് അവലി മീൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് 1 കിലോ അവലി മീൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയ്ക്കൊന്ന് ഉള്ളിലേക്ക് നന്നായിട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ടിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മീനിലേക്കുള്ള മസാലയാണ് കേട്ടോ. കുരുമുളക് പൊടി വേണ്ടവർക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഞാൻ അതിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു നാരങ്ങ ആണ്, അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇതൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സാക്കിയാൽ നമുക്ക് മീനിൻ്റെ എല്ലാ വസ്തുക്കും മസാല ചെന്ന് എത്തും. അപ്പോൾ ഇതേപോലെ എല്ലാതും മസാല കൂട്ടി എടുക്കുക. ഇനി ഒരു 1/2 മണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്, അത് ചെയ്യാം. ഇനി വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ട 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ അരച്ചെടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 1/2 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി മൊത്തത്തിൽ എടുക്കാൻ പറ്റുന്നവർ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ മീനൊന്ന് 1/2 കുക്ക് ആയത് എടുക്കാം. അപ്പോൾ ഈ മീന് ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മീൻ അതിലേക്ക് ഇട്ടങ്ങാണ്ട് 1/2 കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മീന് 1/2 കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടി വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണക്ക് ഒന്ന് വിട്ട് മാറുന്നത് വരെ നമുക്കതൊന്ന് അതിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ
അതിലേക്കുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നാക്കി മിക്സാക്കിയ ശേഷം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് വാഴൻ്റെ ഇല എടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഈ വാഴയിലേക്ക് ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിന് അത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് മീനിട്ട് വെക്കാം. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി, രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് ഇടാൻ മറന്നിട്ടുണ്ട്. ഇനി ഇത് മടക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിത് മടക്കിയത് കാണിച്ചു തരാം. ഇനി മടക്കിയ ശേഷം ഇതൊരു കയർ വെച്ച് കെട്ടണം. ഇത് ഇതുപോലെ കെട്ടി വെക്കണം. അപ്പോൾ ഞാനെൻ്റെ മീനുകളെല്ലാം ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു പണിയും കൂടി ഉണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ മീനിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും കുറച്ച് നേരം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതേ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നും നോക്കാം നമുക്ക്. ഇപ്പോൾ ഞാനിതിലേക്ക് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇനി എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇതേ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മൾ പുണ്യ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും പോയി കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.